ലൈവിലേക്ക് സ്വാഗതം. തൃശൂർ ചാലക്കുടിയിലെ ഷീല സണ്ണി എന്ന ബ്യൂട്ടി പാർലർ ഉടമയെ വ്യാജ ലഹരി കേസിൽ കുടുക്കാൻ ശ്രമിച്ച സംഭവം ഏറെ ഞെട്ടലുളവാക്കിയതാണ്. 2023 ഫെബ്രുവരിയിലാണ് വ്യാജ LST സ്റ്റാമ്പുകളുമായി ഷീല സണ്ണിയെ എക്സൈസ് പിടികൂടുന്നത്. പിന്നീട് 72 ദിവസത്തെ ജയിൽവാസം. തുടർന്ന് നടത്തിയ നിയമ പോരാട്ടത്തിലാണ് ആ വീട്ടമ്മയുടെ നിരപരാധിത്വം തെളിഞ്ഞത്. ഒടുവിൽ ആ വ്യാജ സന്ദേശം നൽകിയയാളെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നു. ഷീല സണ്ണിയുടെ അടുത്ത ബന്ധത്തിലുള്ള യുവതിയും സുഹൃത്തുമായിരുന്നു ഇതിന് പിന്നിൽ. കള്ളക്കേസിൽ കുടുക്കിയതിന് പിന്നിലെ കാരണം ഇപ്പോഴും അവ്യക്തമാണ്. അതെ, നമ്മുടെ ഇപ്പൊ വീട്ടിൽ നമുക്ക് വിരുന്നുകാർ വരുമ്പോ നമ്മള് പ്രതീക്ഷിക്കുന്നില്ലല്ലോ അവരിപ്പം നമ്മളെ ഇങ്ങനെ ചതിക്കുന്നു. നമ്മള് നമ്മുടെ റൂം കിടക്കാൻ കൊടുത്തു, നമുക്ക് ഒരു സംശയം ഉണ്ടായില്ല. പക്ഷെ ഇവര് തലേ ദിവസം ഈ മരുമോളും അനിയത്തിയും കുറേ നേരം വീടിന്റെ പുറത്ത് നിന്ന് കുറേ നേരം സംസാരിക്കണം. ഇപ്പോഴാണ് അതൊക്കെ ഞാൻ ചിന്തിക്കുന്നത്, ഇതായിരിക്കാം അന്ന് ഗൂഢാലോചന നടന്നതാണ്. അപ്പം ഞാൻ മരുമോളോട് ചോദിച്ചായിരുന്നു എന്താ ഇത്ര നേരം സംസാരിക്കണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവരിൻ്റെ ഏതോ ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞ് സംസാരിക്കുകയാണ് പറഞ്ഞത്. പിന്നെ നമ്മുടെ റൂമിൽ കടന്നു അന്ന് തലേ ദിവസം എൻ്റെ വണ്ടി എടുത്തിട്ട് പോയി. പക്ഷെ അന്നൊന്നും നമ്മൾക്ക് ഇവർ ഈ ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ ഭക്ഷണം ഞാൻ കൈകൊണ്ട് വെച്ച് കൊടുത്ത ഭക്ഷണം കഴിച്ചു. ലാസ്റ്റ് എന്നെ തന്നെ അവർ ചതിച്ചിട്ട് പോയി. പക്ഷേ ഈ ഇത് കഴിഞ്ഞിട്ട് അവർ ഞങ്ങളായിട്ട് ഒരു കോണ്ടാക്റ്റും ചെയ്തിട്ടില്ല. ഇപ്പം നമ്മളവരെ സംശയിച്ചു, അവർ തെറ്റുകാരല്ലെങ്കിൽ നമ്മളെ വിളിക്കാം, ഒന്ന് സമാധാനം പറയാം. അവരും അവളും അവളുടെ ഫാമിലിയാണെങ്കിൽ ഞാൻ എന്നെയോ ഹസ്ബൻഡിനെയോ മോളെയോ ആരെയും വിളിച്ചിട്ടുമില്ല, ഒരു കോണ്ടാക്റ്റും ഉണ്ടായിട്ടില്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ഇപ്പോഴും അവിശ്വസനീയമാണ് ഷീല സണ്ണി അനുഭവിച്ച ഈ കള്ളക്കേസുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ. മരുമകളുടെ അനുജത്തി അവരുടെ സുഹൃത്തും ചേർന്ന് ഉണ്ടാക്കിയൊരു കള്ളക്കേസ്, അതിന് പിന്നാലെ 72 ദിവസത്തോളം ഒരു നിരപരാധിയായ വീട്ടമ്മയ്ക്ക് ജയിൽവാസം അനുഭവിക്കേണ്ടി വരുന്നു. പിന്നീട് അവർ നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇത്. LST സ്റ്റാമ്പ് അതൊരു വ്യാജമാണ്, ആ കേസ് ഒരു കള്ളക്കേസാണെന്നും വ്യക്തമായത്. ഈ സംഭവം നടന്നിട്ട് ഇപ്പോൾ ഒരു വർഷം ആവുകയാണ്. കഴിഞ്ഞ ഒരു വർഷമായി ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കുന്നു. ഒടുവിൽ ഈ വ്യാജ സന്ദേശം, ഈ ഷീല സണ്ണിയുടെ ബ്യൂട്ടി പാർലറിൽ വ്യാജ ഈ LST സ്റ്റാമ്പ് ഉണ്ട് എന്ന് സന്ദേശം നൽകിയ, എക്സൈസിന് സന്ദേശം നൽകിയ ആളെ കണ്ടെത്താൻ കഴിഞ്ഞു. തൃപ്പൂണിത്തുറ സ്വദേശി നാരായണദാസ്. ഈ നാരായണദാസും അതോടൊപ്പം ഈ ഷീല സണ്ണിയുടെ ബന്ധുവായിട്ടുള്ള യുവതിയും തമ്മിലുള്ള ബന്ധം എന്താണ്, എങ്ങനെയാണ് അവർ ഈ കേസിലേക്ക് എത്തുന്നത്? ഇപ്പോൾ നാരായണദാസിനെ കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്, കൂടുതൽ പേർ ഈ സംഭവത്തിൽ പ്രതിപട്ടികയിൽ വരുമോ? ടോം, ഈ കാര്യങ്ങൾ സംബന്ധിച്ച ഇപ്പോഴും ചില അവ്യക്തതകൾ ബാക്കി നിൽക്കുന്നുണ്ട്. കാരണം അത് ഷീല സണ്ണിയും തന്നെയും ആവശ്യപ്പെടുന്ന ഒരു കാര്യം അത് തന്നെയാണ്. തന്നെ എന്തിനാണ് ഇതിൽ കൊടുക്കാൻ ശ്രമിച്ചത്, ഇവർക്ക് ഇതുകൊണ്ട് എന്ത് ലാഭമാണ് ഉണ്ടായത്, തന്നെ ഇങ്ങനെ ഈ രീതിയിൽ തന്നെ 72 ദിവസത്തോളം ജയിലിൽ കഴിയേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത്. അത് കടുത്ത പകയും ശത്രുതയും ഉണ്ടെങ്കിൽ മാത്രം ഇത്തരം കാര്യങ്ങൾ സാധ്യമാവുകയുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് അതിനുള്ളൊരു കാരണം, അത് തനിക്ക് അറിയണമെന്ന് അവരും ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട്. അത് തന്നെയാണ് ഇതിൽ പുറത്തു വരേണ്ട ഒരു വസ്തുത. എങ്കിൽ മാത്രമാണ് ഇതിൽ കൂടുതൽ പേരുണ്ട്, എന്തായിരുന്നു അവരുടെ മോട്ടീവ് എന്നത് അടക്കമുള്ള കാരണങ്ങൾ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. നിലവിൽ ഇവർ ഷീല സണ്ണി പറയുന്നത് പോലെ, ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരിക്കുന്നത് പോലെ, ഇതിൽ രണ്ട് പേർ എന്ന രീതിയിലേക്കാണ് അന്വേഷണം ചെന്നെത്തി നിൽക്കുന്നത്. അതൊന്ന് ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരി ലിവിയ ജോസ, ലിവി ജോസ്. അതോടൊപ്പം തന്നെ ഇവരുടെ സുഹൃത്തെന്ന് കരുതപ്പെടുന്ന ഈ ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്ന എരൂർ സ്വദേശിയായ ഇയാൾ മാത്രമാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ഇത് ഇപ്പോൾ സംശയത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇത് ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ നോട്ടീസിനെതിരെ തന്നെയും ഇവർ ഇപ്പോൾ ഹൈക്കോടതിയടക്കം സമീപിച്ചിട്ടുണ്ട്. തങ്ങൾ ഈ കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണമാണ് ഈ രണ്ടുപേരും തന്നെ ഇതിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഇതിൽ സത്യനാരായണ അടക്കം ഈ കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ, ഇയാൾ ഉന്നയിക്കുമ്പോൾ ഇതിൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കുന്നു എന്ന ഇവരും ആരോപിക്കുമ്പോഴും, ഇത് സംബന്ധിച്ച ഒരു ദുരൂഹത ഇതുവരെ
അവരെ മറനീക്കുന്നില്ല എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. അതോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇതിൽ ഈ ആദ്യഘട്ടത്തിൽ തന്നെ എക്സൈസ് സംഘം പരിശോധിക്കുമ്പോൾ ഇവർ നടാടെയല്ല ഈ നമ്മൾ കരുതുന്ന പോലെ ഈ സ്റ്റാമ്പും മറ്റ് മാരക വസ്തുക്കളും ഒന്നും പിടികൂടുന്നത്. ഇത് കാണുമ്പോൾ തന്നെയും അവർ അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ ഒരു പരിശോധനകൾക്കെല്ലാം തന്നെയും ഇവർക്ക് ഇത്തരം കാര്യങ്ങൾ ബോധ്യപ്പെടാവുന്നതാണ്. പിന്നീട് ഇത് വ്യാജമാണെന്ന് തെളിയിക്കപ്പെടുന്നു. വ്യാജമാണെന്ന് ലാബിൽ നടത്തിയ പരിശോധനയിലടക്കം മനസ്സിലാകുകയും ചെയ്യുന്നു. പക്ഷേ ആ പരിശോധനാ വിവരം പോലും പിന്നീട് പുറത്തേക്ക് വരുന്നില്ല എന്നതാണ്. അതിന് ഈ ഷിലാസണി അടക്കം നിയമ പോരാട്ടം നടത്തിയതിനു ശേഷമാണ് ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടി വരുന്നത്. എക്സൈസ് സംഘത്തിന് തന്നെ വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവം ഏറ്റവും ഇവർ സത്യത്തിൽ ഈ ഷിലാസണി അടക്കം ഹൈക്കോടതിയിൽ മാനനഷ്ടത്തിനടക്കം ഇതിന് പോകേണ്ടതാണ്. പല നിയമവിദഗ്ധരും അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് ആരുടെ പ്ലോട്ടാണ്, ഇവർക്ക് ഇത് സംബന്ധിയായ എന്ത് ലാഭമാണ് ഈ കേസ് സംബന്ധിച്ചായിട്ടുണ്ടായത്? ഒരാളെ ഈ വ്യാജ മയക്കുമരുന്ന് കേസിൽ കൊടുക്കുന്നത് അത് തീർച്ചയായും വ്യക്തത വരേണ്ടത് ഡാനി. കാരണം ഒരു വീട്ടിൽ തന്നെയുള്ള, അതായത് ഷീലാസണ്ണി എന്ന വീട്ടമ്മയുടെ ഉറ്റ ബന്ധുവായിട്ടുള്ള അവരുടെ മരുമകൾ തന്നെ ഈ കേസിൽ പങ്കാളിയാകുന്നു. മരുമകളുടെ സുഹൃത്താണ് ഇതിന് പിന്നിലെന്ന് ഏകദേശം ചില തെളിവുകൾ ലഭ്യമായിട്ടുണ്ട്. കാരണം അവരുടെ സുഹൃത്തായിട്ടുള്ള ഈ മരുമകളുടെ അനുജത്തിയുടെ സുഹൃത്തായിട്ടുള്ള നാരായണദാസിനെയാണ് പോലീസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ പ്രതി ചേർത്തിരിക്കുന്നത്. പക്ഷേ എന്തിനാണ് ഷീലാസണ്ണിയോട് ഇവർക്കൊരു പകയുണ്ടായിരുന്നത്? എന്തെങ്കിലും കുടുംബ പ്രശ്നമാണോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഏതെങ്കിലും ഘട്ടത്തിൽ ഈ മരുമകളോ അതല്ലെങ്കിൽ അവരുടെ അനുജത്തിലേക്കോ ഏതെങ്കിലും ഇതിലുള്ള സംശയമെങ്കിലും ഈ കുടുംബത്തിനുണ്ടായിരുന്നോ? ടോം, ഇത് സംബന്ധിച്ച വലിയ രീതിയിലുള്ള കാരണങ്ങൾ, ഇപ്പോൾ ഇതിൽ ഏറ്റവും അടുത്ത കാരണങ്ങൾ എന്ന് അറിയാവുന്നത് ഷീലാസണ്ണിക്ക് തന്നെയാണ്. അവർ പോലും ഇതിനൊരു വ്യക്തമായ ഒരു കാരണത്തിലേക്ക് അവർക്ക് പോലും ചെന്നെത്താൻ കഴിഞ്ഞിട്ടില്ല. അവർ പോലും ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത് പറയുന്നത്. തൻ വിദേശത്തേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. അതിൻ്റെ ഒരു അവസാനവട്ട ഇൻ്റർവ്യൂവിലേക്ക് അടക്കം പോകാനിരിക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസമാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ സംഭവിക്കുന്നത്. അപ്പോൾ തൻ്റെ കുടുംബത്തിന് ഈ പുറത്ത് ഈ വിദേശത്തേക്ക് പോകുമ്പോൾ അങ്ങനെ ഒരു ജോലി ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഭിവൃദ്ധിയിൽ അസൂയ പൂണ്ട് ചെയ്തതാകാം, അങ്ങനെയാകാം എന്നൊരു നിഗമനത്തിലേക്ക് മാത്രമാണ് ഇവർക്കും എത്തി നിൽക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. അല്ലാതെ മറ്റൊരു വ്യക്തമായ ഒരു കാരണം ഇത് സംബന്ധിച്ച് ഇല്ല എന്ന് തന്നെയാണ് ഇതിൻ്റെ ഒരു ദുരൂഹത ഒരേ സമയം തന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത്. മറ്റ് ആർക്കും തന്നെ ഇതിൻ്റെ കാരണങ്ങൾ, ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പോലും വ്യക്തമായ ചോദ്യം ചെയ്യില്ലാതെ കാരണങ്ങൾ പുറത്തു വരാൻ കഴിയുകയുമില്ല. അതുകൊണ്ടാണ് ഈ നാരായണദാസിനെ ചോദ്യം ചെയ്യാനായിട്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ മാസം 8-ാം തീയതി അയാൾ കോടതി മുഖേന അയച്ച നോട്ടീസ് പ്രകാരം ഇയാൾ ഇവിടേക്ക് ഹാജരാകുന്നതിനടക്കം എത്തേണ്ടതുണ്ട്. പക്ഷേ അതിനെതിരെയാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നേരത്തെ ഇതിൽ ഈ ഒരു പ്ലോട്ട് ആസൂത്രണം ചെയ്തു എന്ന് പറയുന്ന ഷീലാസണ്ണിയുടെ മരുമകളുടെ സഹോദരി, അവര് ഇവരും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അത് അന്ന് സമീപിച്ചിരുന്ന് ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്ത, പക്ഷെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ അന്ന് കോടതി ഇടപെട്ട് തടയുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കുറെ കൂടി വ്യക്തത വരണമെങ്കിൽ ഇവർ രണ്ടുപേരെയും ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ കാര്യങ്ങളിൽ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരാൻ സാധിക്കുകയുള്ളൂ. മറ്റെല്ലാവരെയും പോലെ തന്നെ ഇതിൽ ഏറ്റവും ഇത് അറിയേണ്ട ഒരാൾ ഷീലാസണ്ണി തന്നെയാണ്. അവർക്ക് പോലും ഇത് സംബന്ധിച്ചൊരു കൃത്യമായ ഒരു വിവരം ഇല്ല എന്നതാണ്. എന്തിനാണ് തന്നെ കൊടുക്കാൻ ശ്രമിച്ചത് എന്ന് തനിക്കറിയണം. അത് അവരുടെ അവകാശം തന്നെയാണ്. കാരണം 72 ദിവസത്തോളമാണ് നിരപരാധിയായ ഒരു സ്ത്രീ ലഹരി മരുന്നിൻ്റെ പേര് പറഞ്ഞ് കേസ് പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ കാരാഗ്രഹത്തിൽ കഴിയേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടാകുന്നത്. സമൂഹ മധ്യത്തിന് മുന്നിൽ അവർക്ക് അതുവരെ ഉണ്ടായിരുന്ന ഒരു നല്ല പേരടക്കം ഇത് ഈ ഇങ്ങനെ ഒരു മയക്കുമരുന്ന് വിൽപ്പനക്കാരി എന്ന ലേബലിലേക്ക് മാറ്റപ്പെടുകയുണ്ടായത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വളരെ കൃത്യമായ രീതിയിലൊരു അന്വേഷണം വേണമെന്ന് അവർ തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. ഇതിൽ നിലനിൽക്കുന്ന ഇത് സംബന്ധിയായ മുഴുവൻ ദുരൂഹതകളും മാറി പുറത്തു വരേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വ്യക്തമായ അന്വേഷണം വേണമെന്ന് അവരും ആവശ്യപ്പെടുന്നു. ഇതിൽ രണ്ടുപേരെയും ചോദ്യം ചെയ്തേ മതിയാവുകയുള്ളൂ കേട്ടോ ഡാനി. ആ രീതിയിൽ, കാരണം ഒരുപക്ഷെ അങ്ങനെ എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങളാകാം, ഒരുപക്ഷെ മരുമകളെയും അവരുടെ അനുജത്തിയെയും ഈ ഒരു കള്ളക്കേസിൽ ഷീലാസണ്ണിയെ കൊടുക്കാൻ പ്രേരിപ്പിച്ചതിരിക്കാം. പക്ഷേ എങ്കിൽ പോലും മറ്റൊരു കാര്യം അറിയേണ്ടത്, ഈ ഒരു സംഭവത്തിൽ ഷീലാസണ്ണിയെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട് എക്സൈസിന് എന്തെങ്കിലും പങ്കുണ്ടോ? അവർ ഏതെങ്കിലും ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ടോ? കാരണം ഇത്തരമൊരു ഒരു സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുടർച്ചയായി ഷീലാസണ്ണിയെ അവർ നിരീക്ഷിക്കുന്നു. നിരീക്ഷിച്ച ശേഷമാണ് അവരെ കസ്റ്റഡിയിലെടുക്കുന്നതും പിന്നീട് അവരുടെ ബ്യൂട്ടി പാർലറിൽ നിന്നും ഈ LST സ്റ്റാമ്പുകൾ കണ്ടെത്തിയതെന്നുമാണ് എക്സൈസിൻ്റെ വിശദീകരണം. ആദ്യഘട്ടത്തിൽ കേസ് അന്വേഷിച്ച
എക്സൈസ് ക്രൈംബ്രാഞ്ച് എക്സൈസിന് വീഴ്ച ഉണ്ടായിട്ടില്ല, അവർക്കൊരു പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അവർ അന്വേഷണവുമായി മുന്നോട്ട് പോയി എന്നായിരുന്നു പിന്നീട് നൽകിയ വിശദീകരണം. ഇപ്പോൾ നിലവിലെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ ഈ എക്സൈസിന്റെ പങ്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടോ, അതോ എക്സൈസ് സ്വാഭാവികമായി ഒരു പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയെന്ന് മാത്രമാണോ അവർ വിശദീകരിക്കുന്നത്? നിലവിൽ പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം നടത്തിയെന്നാണ് വിശദീകരിക്കുന്നത്. പക്ഷേ അതങ്ങനെ എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാവുന്ന ഒരു കാര്യവുമല്ല. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ എക്സൈസ് സംഘം ഇതാദ്യമായിട്ടൊന്നുമല്ല LST സ്റ്റാമ്പ് കാണുന്നതും അല്ലെങ്കിൽ മറ്റു മയക്കുമരുന്നുകൾ കാണുന്നതും അത് പിടികൂടുന്നതുമല്ല. വളരെ പെട്ടെന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്ന, കാരണം ഇപ്പോൾ സാർവത്രികമായി തന്നെ പലയിടത്തും റെയ്ഡുകളും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുന്നുണ്ട്. അവർക്ക് കൃത്യമായിട്ട് തന്നെ അറിയുകയും ചെയ്യും. 12 സ്റ്റാമ്പുകൾ പിടികൂടിയെന്നാണ് പറയുന്നത്. അതിൽ ടോം അതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഈ ഇക്കാര്യങ്ങൾ അന്വേഷണത്തിൽ പിന്നീട് ക്രൈംബ്രാഞ്ച് എക്സൈസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമ്പോൾ വ്യക്തമായി കണ്ട കാര്യങ്ങൾ അതിൽ പറയുന്ന റിപ്പോർട്ടിൽ പറയുന്നത്, ഇവർ ഈ എക്സൈസ് സംഘത്തെ കണ്ടപ്പോൾ വളരെ തിടുക്കത്തിൽ ഈ 12 സ്റ്റാമ്പുകൾ തിരികെ ബാഗിലേക്ക് വെക്കാനുള്ള ഒരു ശ്രമം നടത്തിയെന്നാണ് അതിൽ പറയുന്നത്. പക്ഷേ സമീപത്തുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളും അവിടെ നടന്ന കിട്ടിയ ദൃശ്യങ്ങളും തമ്മിൽ പൊരുത്തപ്പെടുന്നതല്ല എന്ന് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ പറയുന്നുണ്ട്. അതായത് ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായ രീതിയിലല്ല. അതായത് ഈ ഒരാളെ പിടികൂടുമ്പോൾ ഉണ്ടായ സംഭവങ്ങളും CCTV ദൃശ്യങ്ങളും ചേരുമ്പടി ചേരുന്നതല്ല എന്ന് വ്യക്തമാകുന്നുണ്ട്. അങ്ങനെ ഒരു തിടുക്കപ്പെടലോ അവർ ഒളിച്ചു വയ്ക്കുന്ന കാര്യങ്ങളോ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് ദൃശ്യങ്ങൾ പ്രകാരം മനസ്സിലാക്കുന്നത്. അതുമാത്രവുമല്ല, ഇതിൽ എക്സൈസ് സംഘം ആദ്യഘട്ടത്തിൽ ഇതിൽ അവർക്ക് മനസ്സിലായി, പരിശോധനയിൽ മനസ്സിലായി ഇത് LST അല്ല, സാധാരണഗതിയിൽ പിടികൂടുന്ന രാസപദാർത്ഥമല്ല എന്നത് അടക്കം മനസ്സിലായി, മയക്കുമരുന്നല്ല എന്ന് മനസ്സിലായി. ഒപ്പം ഇതിൻ്റെ റിപ്പോർട്ട് നെഗറ്റീവ് ആകുകയും എല്ലാം തന്നെ ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ ഈ റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കുന്നൊരു സാഹചര്യമുണ്ട്. കാരണം പഴി തങ്ങൾക്കാണ് എന്ന് അവർ ഉറപ്പാകുമ്പോൾ പിന്നീട് ശിലാസണി നടത്തിയ നിയമ പോരാട്ടമാണ് ഇത് കൃത്യമായ രീതിയിൽ ഇത് വ്യാജമായ ഒരു പരാതിയായിരുന്നു, ഈ LST സ്റ്റാമ്പുകളടക്കം വ്യാജമായിരുന്നു എന്നതെല്ലാം തന്നെ കൃത്യമായി മനസ്സിലാക്കുന്ന അവർക്ക് തന്നെ അവരുടെ നിലനിൽപ്പിന് വേണ്ടി തന്നെ പൊരുതേണ്ടി വന്നു എന്നാണ്. അപ്പോൾ ആ അത്തരമൊരു ഘട്ടം തീർച്ചയായും എക്സൈസ് ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തിയ അവരും ഇതിൽ ഉത്തരം പറയേണ്ട വസ്തുതകൾ തന്നെയാണ്. കാരണം എന്തുകൊണ്ട് ഇവർക്ക് തുടക്കത്തിലുള്ള ഒരു പരിശോധനകളടക്കം മനസ്സിലായില്ല, ഇങ്ങനെ ഒരു ഫോൺ കോളിൽ കുടുങ്ങി ഒരു സ്ത്രീക്ക് ഇരുമ്പഴിക്കകത്തേക്ക് പോകുമ്പോൾ അവർക്ക് ന്യായമായി ലഭിക്കേണ്ട ചില ആനുകൂല്യങ്ങളുണ്ട്, അതിൽ ഒന്ന് സംശയത്തിൻ്റെ ആനുകൂല്യങ്ങൾ തന്നെ, ഇത് ഉറപ്പിക്കേണ്ടതടക്കമുള്ള കാര്യങ്ങളുണ്ട്, കൃത്യമായൊരു പരിശോധന നടത്താൻ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ അതൊന്നും തുടക്കത്തിൽ ഉണ്ടായില്ല എന്ന വലിയ ചോദ്യം അവിടെ ബാക്കിയാകുന്നുണ്ട്. അത് ഒരുപക്ഷെ ശിലാസണി ഇനിയും ഇതേപോലുള്ള നിയമ പോരാട്ടം LST സ്റ്റാമ്പ് ലഭിക്കുമ്പോൾ ഒരു യുവതി ഒരു സ്ത്രീക്കെതിരെ ഒരു പരാതി വരുമ്പോൾ അതിന്റെ നിജസ്ഥിതി കൃത്യമായി പരിശോധിക്കണമായിരുന്നു. ആദ്യമായിട്ടൊന്നും ആയിരിക്കില്ല ഒരു LST സ്റ്റാമ്പ് എക്സൈസ് പിടിച്ചെടുക്കുന്നത്. സ്വാഭാവികമായും അത് വ്യാജമാണോ അത് ഒറിജിനലാണോ എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബോധമെങ്കിലും എക്സൈസിന് വേണമായിരുന്നു. എന്തായാലും എന്തുകൊണ്ടാണ് ഈ ഷീല സണ്ണി എന്ന വീട്ടമ്മയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയതെന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ മറുപടി ഒരുപക്ഷെ ഉണ്ടാകണം. ക്രൈംബ്രാഞ്ച് അതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നുണ്ട്. ഈ കേസിൽ ഈ കള്ളക്കേസിൽ കുടുക്കിയതിന് പിന്നിൽ എക്സൈസിന് പങ്കുണ്ടോ എന്ന കാര്യവും വിശദമായി തന്നെ അന്വേഷിക്കണം.